ഹായ്, വെൽക്കം ടു സാൻസ് പെർസ്യൂട്ട്. എല്ലാവരും നോമ്പിൻ്റെ ക്ഷീണത്തിലായിരിക്കുമല്ലേ, അതുപോലെ തന്നെ പെരുന്നാൾ ഡ്രസ്സെടുക്കുന്ന ആ തിരക്കിലും. പിന്നെ നമ്മുടെ നോമ്പിന് ഒട്ടും മുറിച്ചുവീണത്ത ഒന്നല്ലേ നമ്മുടെ വാട്ടർമെലൺ, തണ്ണിമത്തൻ. അതിന് പല പേരുകളിലും പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ വാട്ടർമെലൺ, തണ്ണിമത്തൻ, അതുപോലെ കുമ്പട്ടി, ചക്രമത്തൻ, അങ്ങനെ ഒരുപാട് പേരുകൾ അതറിയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കുഞ്ഞു ബെല്ലേക്കണം. നല്ല വേനൽക്കാലത്ത് ഏറ്റവും അധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫലമായിരിക്കും തണ്ണിമത്തൻ. അതിൻ്റെ മധുരവും ഉന്മേഷദായകവുമായ രുചി കാരണം എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട വേനൽക്കാല പഴവർഗ്ഗം തണ്ണിമത്തൻ തന്നെയാണെന്നതിൽ സംശയമില്ല. ചൂട് വരുമ്പോൾ പലർക്കും വിശപ്പ് നഷ്ടപ്പെടും, അതുപോലെ നിർജ്ജലീകരണ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യും. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ തണ്ണിമത്തൻ അനുയോജ്യമായ ഒരു ലഘുഭക്ഷണമാണ്. ഇതിൽ 90% to 92% വെള്ളമുണ്ട്, കൂടാതെ ധാരാളം പോഷകങ്ങളും നിറഞ്ഞതുമാണ്. തണ്ണിമത്തൻ്റെ ഉള്ളിലെ ചുവന്ന ഭാഗം കഴിക്കാനായിരിക്കും എനിക്കും നിങ്ങൾക്കും ഒരുപാടിഷ്ടം. മധുരക്കുറവാണെന്ന ആ കാരണം കൊണ്ട് തൊലിയോട് ചേർന്നുള്ള വെള്ളഭാഗം ഒഴിവാക്കിയിട്ട് ചുവന്നത് മാത്രം മുറിച്ചെടുത്ത് കഴിക്കുന്നവരാണ് നമ്മൾ കൂടുതലും. എന്നാൽ മധുരമില്ലെങ്കിലും ഈ വെള്ളഭാഗം കളയരുത്, ഇത് കൂട്ടി വേണം കഴിക്കാൻ. ഇങ്ങനെ കഴിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. തണ്ണിമത്തൻ്റെ തൊണ്ടോട് ചേർന്ന വെള്ള നിറത്തിലുള്ള ഭാഗം കഴിക്കുന്നത് കിഡ്നിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ബി പി ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് ബി പി നിയന്ത്രിച്ചു നിർത്താനും വളരെ നല്ലതാണ്. തണ്ണിമത്തൻ്റെ ആ ഭാഗത്തിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ B6, വൈറ്റമിൻ എ, മഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തൻ്റെ ആ വെള്ളഭാഗം ഞാനടക്കമുള്ള ഒത്തിരി പേര് തോരൻ വെച്ച് കഴിക്കുന്നുണ്ട്. പലവർക്കും ഇന്നും അത് തോരൻ വയ്ക്കുമോ എന്ന് പോലും അറിയില്ല. ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് തണ്ണിമത്തൻ കഴിക്കുന്നത് ദഹനം സുഗമമാക്കാനും സഹായിക്കും. ഹൃദയം, തലച്ചോറ് എന്നിവയുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണിത്. പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് തണ്ണിമത്തൻ. ഇതിലെ ലൈക്കോപീൻ, അസ്കോർബിക് ആസിഡ്, സിട്രുലിൻ എന്നിവയെല്ലാം ഹൃദ്രോഗം മുതൽ ക്യാൻസർ വരെയുള്ള പല വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. വൈറ്റമിനുകളും ധാതുക്കളും ഓർഗാനിക് സംയുക്തങ്ങളും ഉൾപ്പെടുന്ന സവിശേഷമായ പോഷകങ്ങളിൽ നിന്നാണ് തണ്ണിമത്തൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഉരുത്തിരിഞ്ഞത്. ഗണ്യമായ അളവിൽ ഇതിലെ വൈറ്റമിൻ എ, വൈറ്റമിൻ B6, C എന്നിവയും ധാതുക്കളായ കാൽസ്യം, മഗ്നീഷ്യം, വലിയ അളവിൽ പൊട്ടാസ്യം എന്നിവയുമുണ്ട്. വൈവിധ്യമാർന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അമിനോ ആസിഡുകൾ, ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ, ലൈക്കോപീൻ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതേ ലൈക്കോപീൻ, ഫൈറ്റോ ന്യൂട്രിയൻ്റ് എന്നിവ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഹൃദയത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. തണ്ണിമത്തനിലെ പൊട്ടാസ്യം, കാൽസ്യം എന്നിവ വൃക്കയിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഫലപ്രദമാണ്. കൂടാതെ രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ സാന്ദ്രത കുറയ്ക്കുന്നതിനും അവ വളരെയധികം പ്രയോജനമാണ്. ഇത് വൃക്ക സംബന്ധമായ കാൽക്കുലി രൂപപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ജലത്തിൻ്റെ അംശം പതിവായി മൂത്രമൊഴിക്കാൻ പ്രേരിപ്പിക്കുകയും ഇത് വൃക്കകളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തണ്ണിമത്തനിലെ ഉയർന്ന അളവിലുള്ള ലൈക്കോപീൻ, കരോട്ടിനോയിഡ്, ഫൈറ്റോന്യൂട്രിയൻറ്റ് സംയുക്തം സമീപ വർഷങ്ങളിൽ വളരെയധികം പ്രാധാന്യം നേടിയിട്ടുണ്ട്. ഇത് ക്യാൻസർ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രോസ്റ്റേറ്റ്, സ്തനാർബുദം, വൻകുടൽ, ശ്വാസകോശം, എൻഡോമെട്രിയൽ ക്യാൻസർ എന്നിവയുടെ അപകട സാധ്യതകൾ കുറയ്ക്കാൻ ലൈക്കോപിൻ അത്ഭുതകരമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ ആൻറ്റി ഓക്സിഡൻ ശക്തിക്ക് പുറമെ ലൈക്കോപിൻ തണ്ണിമത്തന് ഒരു മികച്ച ആൻറ്റി ക്യാൻസർ പഴമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ സൺ സ്ട്രോക്കുകൾ ഒഴിവാക്കാൻ തണ്ണിമത്തൻ വളരെയധികം അനുയോജ്യമാണ്. തണ്ണിമത്തനിലെ ഉയർന്ന അളവിലുള്ള വെള്ളവും ഇലക്ട്രോലൈറ്റുകളും നമ്മുടെ ജലാംശം നിലനിർത്തുകയും വിയർപ്പ് ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ചൂടുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തെ കൂടുതൽ തണുപ്പിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ശക്തി കേന്ദ്രമായ തണ്ണിമത്തനിലെ ലൈക്കോപീനിൻ്റെ ഗുണം ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും ഹൃദയത്തിൻ്റെ ചെറുപ്പം നിലനിർത്തുകയും പ്രായവുമായിട്ട് ബന്ധപ്പെട്ട ഹൃദയ പ്രശ്നങ്ങൾ തടയുകയും ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സി, കരോട്ടിനോയിഡുകൾ, പൊട്ടാസ്യം എന്നിവയുടെ സാന്നിധ്യം കൊളസ്ട്രോൾ കുറയ്ക്കാനും
നീ നമ്മുടെ ഹൃദയത്തെ ആരോഗ്യകരമായിട്ട് നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. തണ്ണിമത്തനിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. തണ്ണിമത്തിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡുകൾ ധമനികളുടെ ഭിത്തികളുടെയും സിരകളുടെയും കാഠിന്യം തടയുകയും അതുവഴി രക്തസമ്മർദ്ദം, ഹൃദയാഘാതം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാക്യുലർ ഡീജനറേഷൻ തടയാനും കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും തണ്ണിമത്തൻ ധാരാളം കഴിക്കുക. തണ്ണിമത്തനിലെ ബീറ്റോ കരാട്ടിൻ, വൈറ്റമിൻ സി, ലൂട്ടിൻ, സിയാക്സാന്തിൻ എന്നിവയുടെ സമൃദ്ധി നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നു. കണ്ണുകൾ വരളുന്നതും ഗ്ലൂക്കോമയും പോലുള്ള അസുഖങ്ങളിൽ നിന്ന് ഇത് കണ്ണുകളെ സംരക്ഷിക്കുന്നുണ്ട്. ഗർഭാവസ്ഥയിൽ മോർണിംഗ് സിക്നസ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ ഈ പഴത്തിൽ നിന്നുള്ള ഉയർന്ന ജലാംശം ആദ്യ ത്രിമാസത്തിലെ നിർജ്ജലീകരണം തടയുകയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ത്രിമാസത്തിൽ പ്രഭാതരോഗവും നെഞ്ചിരിച്ചിലും കുറയ്ക്കുകയും ചെയ്യും. ഇതിലെ ധാതുക്കൾ മൂന്നാം ത്രിമാസത്തിലെ കാലിലെ പേശിവലിവ് ലഘൂകരിക്കാൻ സഹായിക്കും. പൊട്ടാസ്യത്തിൻ്റെ അംശത്തിന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കഴിയും. വെള്ളവും എളുപ്പത്തിൽ ദഹിക്കുന്ന നാരുകളും ഗർഭാവസ്ഥയിലെ മലബന്ധവും കുറയ്ക്കും. മലബന്ധത്തിനുള്ള ഏറ്റവും മികച്ച വീട്ടുവൈദ്യങ്ങളിലൊന്നാണ് തണ്ണിമത്തൻ. ഈ പഴത്തിൽ നാരുകളും വെള്ളവും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ദഹനനാളത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട്. വൈറ്റമിൻ സിയുടെ ഉയർന്ന സാന്ദ്രത അടങ്ങിയിരിക്കുന്നതിനാൽ തണ്ണിമത്തൻ നമ്മുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഗവേഷണമനുസരിച്ച് നമ്മൾ സമ്മർദ്ദത്തിൽ ആയിരിക്കുമ്പോഴും അണുബാധ ഉണ്ടാകുമ്പോഴും ശരീരത്തിലെ വൈറ്റമിൻ സിയുടെ സാന്ദ്രത അതിവേഗം കുറയുന്നുണ്ട്. അതിനാൽ വൈറ്റമിൻ സി അടങ്ങിയ തണ്ണിമത്തൻ കഴിക്കുന്നതിലൂടെ ആൻറ്റി മൈക്രോബയൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുകയും നമ്മുടെ പ്രതിരോധ ശേഷി സംവിധാനത്തെ സഹായിക്കുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ ചർമ്മത്തിന് ഈർപ്പം പകരാനും അധികം എണ്ണമയവും മുഖക്കുരുവുമെല്ലാം അകറ്റാനും സഹായിക്കുന്ന ഉത്തമ പ്രതിവിധിയാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഗുണകരമാണ്. ധാരാളം വെള്ളവും അവശ്യ വൈറ്റമിനുകളും നിറഞ്ഞതിനാൽ തണ്ണിമത്തൻ നമ്മുടെ ആരോഗ്യത്തിൻ്റെ രക്ഷകനായിട്ട് പ്രവർത്തിക്കുന്നു. ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും തണ്ണിമത്തൻ വളരെയധികം പ്രയോജനപ്രദമാണ്. നിർജ്ജലീകരണം സംഭവിച്ച ചർമ്മത്തെ സംരക്ഷിക്കാനും മുഖക്കുരുവിനെയും എണ്ണമയമുള്ള ചർമ്മത്തിനെയും എതിരെയും പോരാടാനും തണ്ണിമത്തൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കുറച്ച് നല്ല അറിവുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ.